ഹിദായത്ത് അല്ലാഹു നൽകുന്നതാണ്. അവൻ നൽകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് തൗഫീഖ് എന്ന് പറയുന്നത്. മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രാർത്ഥനകളിൽ തൗഫീഖ് ഉൾക്കൊള്ളിച്ചിരുന്നു. അല്ലാഹുമ്മ ജഅലി തൗഫീഖ ഖൈറ റഫീഖി, ഏറ്റവും നല്ല കൂട്ടുകാരൻ തൗഫീഖ് ആക്കി തരണം എന്ന്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തങ്ങളോട് 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് പിറകെ ഒരിക്കലും ഉപേക്ഷ വരുത്താതെ നിർവഹിക്കാൻ വേണ്ടി തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നാമൊക്കെ അത് ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖ തുആതി, നിനക്ക് തുആത്ത് ചെയ്യുന്നതിന് തൗഫീഖ് തരണം എന്ന്. നമ്മളൊക്കെ അങ്ങനെ പറയാറുണ്ട്, തൗഫീഖ് തരട്ടെ. എന്തിനാണ് ഈ തൗഫീഖ് എന്ന് പറയുന്നത്? ഖൽഖ് ഖുദ്രത്തി തുആത്ത് ഫിൽ അബ്ദ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് സാഹചര്യങ്ങൾ അനുകൂലമാക്കി തരുന്നതിനാണ് തൗഫീഖ് എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു തോന്നിപ്പിക്കുകയും അതിന് അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യണം, അതിന്റെ പേരാണ് തൗഫീഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പലർക്കും അങ്ങനെ ചെയ്യാറുണ്ട്. മഹല്ലത്തിൽ ഒരു വഅദ് പരമ്പര നടക്കുകയാണ്. വളരെയധികം താല്പര്യത്തോടുകൂടി പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. ആ പ്രത്യേക സമയം വന്നപ്പോൾ ഒരാൾക്ക് അസുഖമായി, അതല്ലെങ്കിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. നാം എന്തു പറയും? അല്ലാഹു തൗഫീഖ് ചെയ്തില്ല എന്ന് പറയും. ഏത് കാര്യത്തിനും ഒരാളുടെ അടുത്ത് ഇഷ്ടം പോലെ പണമാണ്, പക്ഷെ നല്ല കാര്യങ്ങൾക്ക് നൽകാൻ അയാൾക്ക് തോന്നുന്നില്ല. അതിന്റെ അർത്ഥം അയാൾക്ക് അല്ലാഹു തൗഫീഖ് കൊടുത്തില്ല. ഒരാൾക്ക് നല്ല ആരോഗ്യമുണ്ട്, ഒഴിവ് സമയമുണ്ട്, പക്ഷേ ഫർള് നിസ്കാരത്തിന്റെ മുൻപും പിൻപുമുള്ള വറവാത്തിബ് പോലും നിസ്കരിക്കാൻ അദ്ദേഹത്തിന് തോന്നുന്നില്ല, തൗഫീഖില്ല. ഒരാൾക്ക് നല്ല ബുദ്ധിയുണ്ട്, ആ ബുദ്ധി ഉപയോഗപ്പെടുത്തി നല്ലത് പഠിക്കാനും കേൾക്കാനും അദ്ദേഹത്തിന് തോന്നുന്നില്ല. ഇതാണ് തൗഫീഖ് ഇല്ലാത്തതിന്റെ ഫലം. അതേസമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കൂ. വേണ്ടാത്തതും പാടില്ലാത്തതും തിന്മയുമായ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുമ്പോഴേക്ക് അതിന്റെ എല്ലാ വഴികളും എളുപ്പമായി വരുന്നു. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നു. ഒരു കളവ് നടത്താൻ ഉദ്ദേശിച്ചു, ആ കളവ് നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ അതിന് സാഹചര്യങ്ങൾ അനുകൂലമായി അന്ന് പെട്ടെന്ന് കറണ്ട് പോയി, അല്ലെങ്കിൽ ശക്തമായിരിക്കുന്ന ഇടിയും മഴയുമായി കക്കാൻ നല്ല സൗകര്യം, അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായി വ്യഭിചരിക്കണമെന്ന് തോന്നി സാഹചര്യം അവന് അനുകൂലമായി,
എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതിന്റെ എല്ലാ വഴികളും അവന് അനുകൂലമായി വരുന്നു. എന്നാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ മനുഷ്യനെ അല്ലാഹു തീരെ പരിഗണിച്ചിട്ടില്ല എന്നാണ്. തൗഫീഖിന്റെ നേരെ വിപരീതം ഖിദ്ലാൻ എന്ന് പറയും. അല്ലാഹു തആല വളരെ അവനെ നിന്ദിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ചില ആളുകളുണ്ട് ദുർബല നിമിഷത്തിൽ എന്തെങ്കിലുമൊക്കെ തിന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കും, പക്ഷേ ആ ആഗ്രഹിച്ച തിന്മ അവന് സൗകര്യപ്പെടുകയില്ല, അവനതിന്റെ സാഹചര്യം കിട്ടുകയില്ല. ഏതെങ്കിലും വിധേനെ അവനെ തൊട്ട് അത് തടയപ്പെടും. ആ മനുഷ്യനും അല്ലാഹു തൗഫീഖ് ചെയ്തിട്ടുണ്ട്, അല്ലാഹു അവനെ പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഏത് കാര്യത്തിനും അല്ലാഹുവിന്റെ തൗഫീഖ് വേണം, നന്മ ചെയ്യാൻ തൗഫീഖ് വേണം.